നമസ്കാരം. ഈ സ്വർണക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, അങ്ങനെ പലതരത്തിലുള്ള കേസുകളാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ സഹധർമ്മിണി, അതുപോലെ കേരള നിയമസഭാ സ്പീക്കർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 10-ാം തീയതിയും 12-ാം തീയതിയും ഇവർ എത്തണം. മുഖ്യമന്ത്രിയെ വരെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഇതുമായി ബന്ധപ്പെട്ട് തെളിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ ഇടപെടൽ കാര്യമായി തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് ആദ്യ സൂചനകൾ തന്നെ വന്നത്. അതായത് സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയിൽ ചില രാഷ്ട്രീയ പ്രവർത്തകരുടെ, രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ പങ്ക് വെളിപ്പെടുത്തുന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു എന്ന് ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ കസ്റ്റംസ് മനസ്സിലാക്കിയതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിപ്പോർട്ടുകൾ കോടതിയിൽ നൽകിയതാണ്. സ്വപ്ന സുരേഷ് നൽകിയ സീല് വെച്ച സത്യവാങ്മൂലത്തിൽ മൊഴികളിലും ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചന. എന്തായാലും ഈ ഒരു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ദിവ്യ എന്ന ഒരു സ്ത്രീ, അവരൊരു അഭിഭാഷകയാണ്, അവരുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും പരാതികളും ഒക്കെയാണ് കഴിഞ്ഞ 2-3 ദിവസം മുൻപ് കേട്ടത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ മാധ്യമങ്ങൾ നൽകുകയും ചെയ്തു. ഈ സ്ത്രീ ഒരു സി പി എമ്മിന്റെ പ്രവർത്തകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ സ്വപ്നയ്ക്കും അതുപോലെ പി ശ്രീരാമകൃഷ്ണനും ഇടയിൽ ഒരു ഇടനിലക്കാരിയായി ഈ ദിവ്യ എന്ന സ്ത്രീ പ്രവർത്തിച്ചു എന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ ഇതിന്റെ സംഭവ വികാസങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സ്വർണക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്ന അഡ്വക്കേറ്റ് ദിവ്യ സി പി എം പ്രവർത്തകയാണ് എന്ന പ്രാഥമിക സൂചനകൾ, ഉറപ്പാണ് എൽ ഡി എഫ് എന്ന സി പി എം പ്രചരണ വാചകം ഏറ്റെടുത്ത് ദിവ്യയുടെ ഭർത്താവ്, അദ്ദേഹവും അഡ്വക്കേറ്റാണ്, അഡ്വക്കേറ്റ് എം പി അനൂപ് പങ്കുവച്ച ചിത്രങ്ങൾ വിവാദമാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുടുംബപരമായി സി പി എമ്മുമായി ബന്ധമുള്ള വ്യക്തിത്വങ്ങളാണ് എന്ന് തോന്നുന്നു. സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇയാൾ. ഓട്ടോറിക്ഷകൾ ഉപയോഗിച്ചുള്ള സി പി എമ്മിന്റെ പ്രചരണം, അത് ചുവന്ന ഓട്ടോറിക്ഷ, അതായത് മോട്ടോർ വാഹന നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സി ഐ ടി യു യൂണിയനിൽപ്പെട്ട ഓട്ടോക്കാരൊക്കെ സ്വന്തം ഓട്ടോയുടെ ബാക്കിൽ ചുവന്ന പരവതാനി അത് വെറുതെ വെച്ചതല്ല, സ്ഥിരമായി തന്നെ വെച്ച് പിടിപ്പിച്ചതൊക്കെ തന്നെ വാർത്തയായതാണ്. തത്വമയി ന്യൂസ് അതിന്റെ വാർത്ത നൽകിയതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അനൂപ് അതിന്റെ ചിത്രങ്ങൾ ഈ ദിവ്യയുടെ ഭർത്താവ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ. പിന്നീട് എന്തോ വിവാദമാവുകയോ മറ്റേ ചെയ്തത് പിൻവലിച്ചു എന്നാണ് കേൾക്കുന്നത്, കൃത്യമായി അറിയില്ല. മാത്രമല്ല സ്വർണക്കടത്ത് കേസിൽ സി പി എമ്മിനെ ന്യായീകരിക്കുന്ന പോസ്റ്റുകളാണ് ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തി പലപ്പോഴും ഇട്ടത്. അതായത് സ്വർണക്കടത്തിൽ ന്യായീകരണം, ന്യായീകരണ ക്യാപ്സൂളുകൾ, ന്യായീകരണ തൊഴിലാളികൾ, എ കെ ജി സെന്ററിൽ നിന്ന് കൊടുക്കുന്ന ന്യായീകരണ ഗുളികകളൊക്കെ തന്നെ നമ്മൾ പലകുറി കണ്ടതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വളരെ സ്വർണക്കടത്ത് കേസിലൊന്നും സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ഒന്നും ഒരു പങ്കുമില്ല എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇയാൾ ഇട്ടിരുന്നതായി സൂചനയുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ പറയുന്ന എല്ലാ ആരോപണങ്ങളും അർഹിക്കുന്ന വിലയിൽ പുച്ഛിച്ച് തള്ളുന്നവയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നതൊക്കെ വെറും രാഷ്ട്രീയമായ ആരോപണങ്ങൾ മാത്രമാണ് എന്ന തരത്തിലാണ് ദിവ്യയുടെ ഭർത്താവിന്റെ പോസ്റ്റുകൾ പലപ്പോഴും പുറത്തുവന്നത്. നിലവിൽ സ്വർണക്കടത്ത് കേസിൽ മൊഴി നൽകാനായി ദിവ്യ കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ദിവ്യയുടെ പക്കൽ 9 സിം കാർഡുകളുണ്ട് എന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തിനാണ് ഒരു സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റിന് 9 സിം കാർഡ് എന്നുള്ളത് ദുരൂഹമായി തന്നെ തുടരുന്ന കാര്യമാണ്. സ്വപ്ന സുരേഷും സ്പീക്കർ ശ്രീരാമകൃഷ്ണനുമിടയിൽ ഇടനിലക്കാരിയായി പ്രവർത്തിച്ചത് ഈ സ്ത്രീയാണ്, ഈ അഡ്വക്കേറ്റാണ് എന്ന തരത്തിലാണ് വാദം പുറത്തുവരുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ശരി, ഈ സഖാക്കന്മാർ പല തരത്തിൽ, പല റേഞ്ചിലുള്ള സഖാക്കന്മാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ സഖാക്കന്മാരുടെ ഒരു റേഞ്ച് നോക്കി, മുഖ്യമന്ത്രി മുതൽ, അതായത് ഇവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാൾ മുതൽ ഒരു സാധാരണ പ്രവർത്തക അല്ലെങ്കിൽ പ്രവർത്തകൻ വരെ ഉൾപ്പെടുന്ന ഒരു ചെയിനാണ് ഇത്തരത്തിലുള്ള ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും അതുപോലെ കള്ളക്കടത്ത് പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ആ പാർട്ടി, സി പി എം എന്ന പാർട്ടി, ജനങ്ങളോട് എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഈ കള്ളന്മാരെയും കൊള്ളിവെപ്പുകാരെയും കള്ളക്കടത്തുകാരെയും സഹായിക്കാൻ മാത്രമേ അറിയോ, അല്ലെങ്കിൽ അതിലൂടെ പണം സമ്പാദിക്കാനേ നിങ്ങൾക്ക് അറിയുകയുള്ളൂ? ഇവിടെ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ചെയ്തു കൂട്ടുന്ന, അല്ലെങ്കിൽ പാർട്ടിയിലെ സാധാരണ അംഗങ്ങളും മുതിർന്ന നേതാക്കളും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും സി പി എമ്മിന്റെ മറ്റ് പല മുതിർന്ന നേതാക്കളും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും വിനോദിനി ബാലകൃഷ്ണനെയും പി ശ്രീരാമകൃഷ്ണനെയും വേണമെങ്കിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്തതിന് ശേഷം അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കസ്റ്റംസ് കടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.